ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ, ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ എന്താ പറയുക, പാൽക്കപ്പ, ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. പാൽക്കപ്പ പാൽക്കപ്പ എന്ന് ഉണ്ടാക്കണം വിചാരിച്ചിട്ടിപ്പോൾ ട്രെൻഡിങ് ഒക്കെ പോയി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കിയിട്ട് തന്നെയുള്ള കാര്യം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. വളരെ ഈസിയാണ് തോന്നുന്നത് ശരിക്കും. ഇതിൻ്റെ ബീഫും ചിക്കനൊക്കെ വേണം, റോസ്റ്റ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ നമുക്കൊന്ന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതൊന്നുമില്ല, നോൺ വെജ് ഒന്നുമില്ല, എങ്കിലും പാൽക്കപ്പയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ നിങ്ങൾക്കും കൂടി അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു സമാധാനത്തിന്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയങ്ങളേണ്ട, നമുക്ക് വേഗം പാൽക്കപ്പ തയ്യാറാക്കാം. കുറച്ച് കപ്പയാണ് ഞാനിവിടെ പാൽക്കപ്പയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി അത് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് രണ്ട് വിസിലടിക്കണം കേട്ടോ, വേവാൻ വേണ്ടി വെക്കാം. ആ സമയം നമുക്ക് അതിലേക്കുള്ള അരപ്പുകളൊക്കെ തയ്യാറാക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ ഞാൻ അരമുറി നാളികേരം എടുത്തിട്ടുള്ളത്, കുറച്ച് കപ്പയിലേ ഉള്ളൂ. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചതച്ച് ഒന്നാം പാൽ രണ്ടാം പാൽ അതൊക്കെ എടുത്ത് നമുക്ക് കറി തയ്യാറാക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള ഒന്ന് വഴറ്റുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക. രണ്ടാം പാൽ ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ വെന്ത് സെറ്റായിട്ടുള്ള കപ്പ, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ അതിലേക്ക് അറിയാതെ മഞ്ഞൾപ്പൊടി ഇട്ടു. പാൽക്കപ്പയിൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ, അതാണ് മഞ്ഞക്കിളറിരിക്കണേ. ഇനി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഉടയണതാണ് ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഇത്രയും കൂടിയും വേവായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ രണ്ട് വിസിലടിച്ചു. ഇനി അത് നന്നായി വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക. കുറച്ച് കുരുമുളക് എരിവിന് വേണ്ടിയിട്ട്, മുളക് പൊടി ഇതിൽ ചേർക്കില്ല. എന്നിട്ട് അവസാനം ഒന്നാം പാലും കൂടി ഒഴിക്കുക. അത് കഴിഞ്ഞ് ഒരുപാട് തിളക്കേണ്ട, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. അവസാനം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും കൂടി വറ്റൽമുളകും കൂടി ഇട്ട് കറിവേപ്പിലും ഇട്ട് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാൽക്കപ്പ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.